അപ്പോൾ നമ്മുടെ ആൻ്റിമാനും സ്പൈഡർമാനായിട്ട് ഫൈറ്റ് ഉണ്ടായാൽ അതിൽ ആരായിരിക്കും ജയിക്കുക? അപ്പോൾ ആക്ച്വലി ഇത് നമ്മുടെ സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആണ്, ഈ ആൻ്റിമാൻ വേഴ്സസ് സ്പൈഡർമാൻ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിനെ പറ്റി. ആക്ച്വലി ഇവർ രണ്ടുപേരും അവഞ്ചേഴ്സിൽ പെട്ട ആൾക്കാരാണ്. ഇവർ തമ്മിലൊരു ഫൈറ്റ് നമ്മൾ കോമിക്സിലോ അല്ലെങ്കിൽ ഇപ്പോൾ ലൈവ് ആക്ഷൻ മൂവീസിലോ ഒന്നും അധികം നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഒട്ടുമില്ല എന്നല്ല, സീക്രട്ട് വാർ ഇവൻറ്റിൽ വെച്ചിട്ട് അങ്ങനെയൊക്കെ സംഭവിക്കുന്നതായിട്ട് പല പല കോമിക് ഇഷ്യൂലൂടെ നമുക്ക് കാണാൻ സാധിക്കും. എങ്കിലും നമ്മുടെ ആൻ്റിമാനും സ്പൈഡർമാനുമായിട്ട് അങ്ങനെ ഒരു ശത്രുത നമുക്ക് ഒരിക്കലും കാണാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇവർ തമ്മിലുള്ള ഫൈറ്റിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ജയിക്കാൻ സാധ്യത കൂടുതൽ നമ്മുടെ സ്പൈഡർമാൻ ആയിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതല്ല, നമ്മുടെ ആൻ്റിമാൻ ആണ് ജയിക്കുക. ഇതിന് കാരണമായിട്ട് പറയപ്പെടുന്നത് നമ്മുടെ ആൻ്റിമാൻ്റെ സൈസ് ഷിഫ്റ്റിംഗ് എബിലിറ്റിയാണ്. അതായതിന് ഏത് രൂപത്തിലേക്ക് വേണമെങ്കിലും ചെറുതാകാനും വലുതാകാനും സാധിക്കും. ഇനി സ്പൈഡർമാൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ സ്പീഡ്, സൂപ്പർ സ്ട്രെങ്ത്, ഡ്യൂറബിലിറ്റി, പിന്നെ അദ്ദേഹത്തിൻ്റെ സൂപ്പർ സെൻസുമാണ് അദ്ദേഹത്തിൻ്റെ പവേഴ്സിൽ നമുക്ക് മുൻഗണനയിൽ പെടുത്താവുന്ന ചില പവേഴ്സാണ് ഇത്. അതിൽ സൂപ്പർ സെൻസാണ് ഇതിൽ ഏറ്റവും കൂടുതൽ മുൻഗണനയിൽ നമുക്ക് പെടുത്താൻ പറ്റുക. സൂപ്പർ സെൻസ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ സ്പൈഡർമാൻ്റെ സ്പൈഡർ സെൻസിനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇവർ തമ്മിലൊരു ഫൈറ്റ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പൈഡർമാൻ്റെ ഈ സ്പൈഡർ സെൻസ് വെച്ചിട്ടാണ് നമ്മുടെ സ്പൈഡർമാന് ആൻ്റിമാനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ സാധിക്കുക. എന്നാൽ ചെറുതാകുകയും വലുതാവുകയും ചെയ്യുന്ന ഈ ആൻ്റിമാൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ തോൽപ്പിക്കാൻ ഒരു പക്ഷേ നമ്മുടെ സ്പൈഡർമാന് കഴിയുകയില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി നമ്മുടെ ആൻ്റിമാൻ്റെ സ്യൂട്ടിന് എന്തെങ്കിലും സംഭവിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ പിൻ പാർട്ടിക്കിൾസ് എന്തെങ്കിലും കംപ്ലയിൻസ് വരികയും ചെയ്താൽ നമ്മുടെ ആൻ്റിമാൻ്റെ കാര്യം ഗോവിന്ദയാണ്. എന്നാൽ നമ്മുടെ ആൻ്റിമാനെ ഡിഫീറ്റ് ചെയ്യാനും നമ്മുടെ സ്പൈഡർമാൻ പോകുന്നില്ല. കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പഞ്ചസൊക്കെ പുഷ് ചെയ്യുക, അങ്ങനെ ഒരു ഫ്രണ്ട്ലി നൈബർഹുഡ് സ്പൈഡർമാൻ ആവാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ഈ പ്ലോട്ടിനെ കുറിച്ചിട്ട് എന്തെങ്കിലും എതിർപ്പുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തുള്ള ഇൻട്രസ്റ്റിംഗ് ഫാക്ട് വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം.